ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഫൈവ് ജി ടെക്നിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഉപകാരപ്രദമാവുന്ന, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാവുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മുടെ വീട്ടിലെ ടിവിയുടെ റിമോട്ട് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ എ സിയുടെയൊക്കെ റിമോട്ടുകൾ, നമ്മൾ ബാറ്ററി സ്ഥിരമായി വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലുള്ള 1.5 വോൾട്ടിൻ്റെ ബാറ്ററികൾ യൂസ് ചെയ്ത്, 3 വോൾട്ട് ബാറ്ററികളാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്, 1.1. അപ്പോൾ ഇങ്ങനെയുള്ള ബാറ്ററികൾ നമ്മളിത് വാങ്ങിച്ചിട്ട് നമ്മുടെ പൈസ ഒരുപാട് നമുക്ക് നഷ്ടം വരും. ചിലപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ നോക്കുമ്പോൾ ഇതിന് ചാർജ് കാണത്തില്ല. ചില രാത്രികളിലൊക്കെ ചിലപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പൊന്നും ഓപ്പൺ അല്ലാത്ത സമയത്തായിരിക്കും നമ്മളിത് നോക്കുമ്പം ചാർജ് ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാതെ, എ സി ആയിക്കോട്ടെ, ടി വി ആയിക്കോട്ടെ, അല്ലാണ്ടെങ്കിലും മറ്റ് നമ്മുടെ എന്തെങ്കിലും ഹോം തിയേറ്ററുകൾ, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സെറ്റോ ബോക്സുകൾ, അതിനൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ റിമോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റിമോട്ടിൽ ഇനി നമ്മൾ ഈ ഒരു സെറ്റപ്പ് മാറ്റി, നമ്മൾ സാധാരണ നമ്മുടെ ഈ കാണുന്ന സാധാരണ ഈ ബാറ്ററികൾ മാറ്റിക്കൊണ്ട് നമ്മളിതിനെ ഒരു റീചാർജബിൾ സിസ്റ്റത്തിലേക്ക് മാറ്റുകയാണ്. അതും ഒരു വൺ ടൈം നമ്മൾ പൈസ മുടക്കിക്കഴിഞ്ഞാൽ വളരെ ചെറിയ പൈസയ്ക്ക് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ട രണ്ട് സാധനമാണ് ആവശ്യമുള്ളത്. ഒന്ന്, ഈ കാണുന്ന ഒരു 5 വോൾട്ട് റീചാർജ് ചെയ്യാനായിട്ട്, അതായത് 5 വോൾട്ടിൻ്റെ വരെ ബാറ്ററി റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു BMS സർക്യൂട്ട് ബോർഡാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ സാധാരണ നമ്മുടെ സാംസങ്ങിൻ്റെയൊക്കെ മൊബൈൽ ചാർജർ ഉപയോഗിച്ചിട്ട്, മൊബൈലിൻ്റെ പിൻ ഉപയോഗിച്ചിട്ട്, നമ്മൾ സാധാരണ നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ പിൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സൈഡിൽ ഇതിങ്ങനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ട് റീചാർജിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് അടുത്ത വേണ്ട നമുക്കൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ബാറ്ററിയാണ്. ഇത് ലിഥിയം ബാറ്ററിയാണ്, 3.7 വോൾട്ടാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ 2 ലിങ്ക് ഞാൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വാങ്ങാം. നമുക്ക് ആകെ വേണ്ട ഈ 2 സാധനം മാത്രം മതി. ഇതുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ റിമോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഒരു കാലത്തും നമുക്ക് ബാറ്ററി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരത്തില്ല. ഈ ഒരു റിമോട്ടിൽ നമ്മൾ TV ആയിക്കോട്ടെ, വാഷിംഗ് മെഷീൻ, സോറി, നമ്മുടെ AC ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും റിമോട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഈ ഒരു ടെക്നോളജിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മുടെ റിമോട്ട് ഒന്ന് അഴിക്കാം. നമുക്ക് റിമോട്ട് അഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ ചിലപ്പം ചിലത് സ്ക്രൂ ഉണ്ടാവും. സ്ക്രൂ ഉണ്ടെങ്കിൽ സ്ക്രൂ അഴിച്ചാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ ക്ലിപ്പുകളാണ് വരിക. അപ്പോൾ അത് വളരെ കട്ടി കുറഞ്ഞ് കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിത് തുറന്നെടുക്കാം. വളരെ ശ്രദ്ധിച്ച് തന്നെ എടുക്കണം, പൊട്ടിപ്പോകാതെ, ഈ ക്ലിപ്പുകൾ പൊട്ടാതെ പതുക്കെ തുറന്നെടുക്കാം. അപ്പോൾ റിമോട്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കണ്ട ഈ കാണുന്ന ബോർഡ്, ഈ ബോർഡിനകത്താണ് നമ്മൾ ബാറ്ററിയുടെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇതങ്ങ് അഴിക്കുക, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുറന്നെടുക്കാം, കണ്ടോ. തുറന്നെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു നെഗറ്റീവ് പോസിറ്റീവിൻ്റെ ചിഹ്നവും കൊടുത്തിട്ടുണ്ടാവും, എഴുതിയിട്ടുണ്ടാവും നെഗറ്റീവ് പോസിറ്റീവ്. 2 ലൈനുകൾ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിനെന്ത് ചെയ്യാം, നമ്മളിവിടെ സോൾഡർ ചെയ്യുക. സോൾഡർ ചെയ്തിട്ട് 2 ലൈനുകൾ നമ്മൾ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇതിനെ അങ്ങ് നമുക്ക് ഒഴിവാക്കാം, ഈ സാധനം നമുക്ക് ഇനി ആവശ്യമില്ല. നമ്മൾ സോൾഡറിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് 2 കഴിച്ച് മാറ്റി. ഓക്കെ, നമുക്ക് ഇനി ഈ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല, ഇത് നമ്മൾ ഒഴിവാക്കി. അപ്പോൾ നമ്മുടെ റിമോട്ടിൻ്റെ 2 ലൈനുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, ഇതാ ഉണ്ടോ, നെഗറ്റീവ് പോസിറ്റീവ് നമുക്കിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനും പറ്റും, ബോർഡിനകത്ത് എന്തായാലും കാണും നെഗറ്റീവ് പോസിറ്റീവിൻ്റെ പോസിറ്റീവ് ഒരു പ്ലസ് ആയിരിക്കും, നെഗറ്റീവ് ഒരു മൈനസ് പോയിൻ്റ് ആയിരിക്കും കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 2 നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 2 വയറുകൾ സോൾഡർ ചെയ്ത് കൊടുക്കുക. 2 ചെറിയ വയറുകൾ എടുക്കുക, റെഡ് കളറും ബ്ലാക്ക് കളറുമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. 2 വയറുകൾ, ചെറിയ കനം കുറഞ്ഞ വയർ മതി. നമ്മൾ അഴിച്ചെടുത്ത ആ ബോർഡിനകത്തോട്ട് നമുക്കിത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. പോസിറ്റീവ് നെഗറ്റീവ് നോക്കിയിട്ട് സോൾഡർ ചെയ്യാം. ഈ ഒരു 2 വയറുകൾ ഹോളിലൂടെ പുറത്തേക്ക് ഇടുക. അതിനുശേഷം നമ്മുടെ ബോർഡ് കറക്റ്റായിട്ട് തന്നെ നമ്മൾ അഴിച്ച എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റിമോട്ടിൽ നിന്ന് നമ്മൾ റെഡും ബ്ലാക്കും വയറുകൾ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുത്തു. നമ്മൾ റിമോട്ടെല്ലാം സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ റിമോട്ടിൽ നിന്ന് നമ്മൾ വയറുകൾ പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഇനി ഈ ബോർഡിനകത്താണ് സപ്ലൈ കൊടുക്കേണ്ടത്. ബോർഡിനകത്ത് എങ്ങനെയാണ് സപ്ലൈ കൊടുക്കേണ്ടതാണ് പറഞ്ഞു തരാൻ പോകുന്നത്.
അത് വളരെ സിമ്പിളാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനകത്ത് സപ്ലൈ കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇതിൽ ബി പ്ലസും ബി നെഗറ്റീവും കൊടുത്തേക്കുന്നത് നമ്മൾ ബാറ്ററിയിലേക്കുള്ള ലൈനുകളാണ്. അപ്പം ബാറ്ററി നെഗറ്റീവ് പോസിറ്റീവ് ഇതിലേക്ക് നോക്കിയിട്ട് പ്ലസും മൈനസും നോക്കിയിട്ട് ബാറ്ററിക്ക് കൊടുക്കാം. ഇതിൻ്റെ ഔട്ട് നെഗറ്റീവ് ഔട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് നമ്മൾ റിമോട്ടിലേക്ക് വന്ന നമ്മൾ റിമോട്ടിൽ നിന്ന് സോൾഡർ ചെയ്തെടുത്ത രണ്ട് വയറിലേക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള പോർട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ചാർജറിൻ്റെ ലൈൻ കുത്തി കൊടുക്കാവുന്നതാണ് ചാർജ് തീരുന്നതനുസരിച്ചിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് പോസിറ്റീവ് നെഗറ്റീവ് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്ററിയുടെ നമ്മൾ ബാറ്ററി എടുത്ത് വെച്ചിരിക്കുന്ന ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നമുക്ക് സോൾഡർ ചെയ്യാം. അപ്പോൾ ബാറ്ററി സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് റിമോട്ടിൽ നിന്നുള്ള രണ്ട് ലൈനുകൾ, റിമോട്ടിൽ നിന്ന് നമ്മൾ സോൾഡർ ചെയ്തെടുത്തേക്കുന്ന നെഗറ്റീവ് പോസിറ്റീവ് ലൈനുകൾ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, റെഡും ബ്ലാക്കും വയറുകൾ. അപ്പോൾ അതിൻ്റെ ഔട്ട് പോസിറ്റീവ് നമ്മൾ ഔട്ടിലേക്ക് കൊടുക്കാം. ഇതോടുകൂടി നമ്മൾ സപ്ലൈ കൊടുക്കാനൊന്നും ഇല്ലാതെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. നമുക്ക് ഇപ്പോൾ റിമോട്ട് വർക്കിംഗ് കണ്ടീഷനാണ്, നമുക്ക് ഇതിനകത്ത് പവർ നിൽക്കും. അതുപോലെ തന്നെ ഇത് ബാറ്ററി പഴുത്തു പോകുമെന്നോ അല്ലെങ്കിൽ ഇരുന്ന് കംപ്ലയിൻ്റ് ആവുമെന്നോ ഒന്നും നമ്മൾ പേടിക്കേണ്ട. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചാർജ് തീരുന്നതനുസരിച്ച് നമ്മൾ ചാർജ് ചെയ്താൽ മാത്രം മതി. ഇതിരുന്ന് പഴുത്തു പോകുന്നില്ല, ലിഥിയം അയൺ ബാറ്ററിയാണ്. ഒരുപാട് നാൾ നമ്മൾ ഒരു വട്ടം റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് നാൾ ഇതിങ്ങനെ നിന്നോളും. നമുക്ക് റീചാർജ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ഇതിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്ത് വെക്കാം. ഇതിനുള്ളിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇതിനുള്ളിൽ തന്നെ വെക്കാനും പറ്റും. നമ്മൾ കവർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യണ്ട, ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ഇനി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇനി ഈ ഒരു രൂപത്തിലല്ല ഇതിൻ്റെ ഈ ഒരു ഔട്ട്പുട്ട് വരുന്നെങ്കിൽ, ഇത് രണ്ട് വയറ് നേരെയാണ് വരുന്നതുണ്ടെങ്കിൽ ലിഥിയം ബാറ്ററി തന്നെ നീളത്തിലുള്ളതുണ്ട്, സിംഗിൾ ബാറ്ററി 3 വോൾട്ടിൻ്റെ, അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ട് നമ്മളിപ്പോൾ കൊടുത്ത് സോൾഡർ ചെയ്ത് കാണിച്ച പോലെ തന്നെ സോൾഡർ ചെയ്താൽ മാത്രം മതിയാവും. റീചാർജബിൾ ലിഥിയം അയൺ ബാറ്ററി വാങ്ങിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു BMS സർക്യൂട്ട് ഇത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 5 വോൾട്ട് നമുക്ക് സപ്ലൈ കൊടുക്കാം, 3.7 വോൾട്ടാണ് റീചാർജ് ആവാൻ. റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ 2 LED ഇവിടെ വർക്കാവുന്നതാണ് ഇതിൻ്റെ, അത് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മുടെ മൊബൈൽ അഡാപ്റ്ററിൽ നിന്നുള്ള ലൈനാണിത്. ഇത് നേരെ ഇതിലേക്ക് കുത്തി കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 LED ബൾബ് ഉണ്ട്, അതിങ്ങനെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നത് ഞാൻ ഓൺ ചെയ്ത് കാണിച്ചുതരാം. അഡാപ്റ്റർ ഓൺ ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, നമ്മുടെ അഡാപ്റ്റർ ഓൺ ചെയ്തപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ ലൈറ്റ് ഓണായി. അപ്പോൾ ഇത് ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്ക് ബ്ലൂ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കും, അതായത് ബ്ലൂ ലൈറ്റ് മാത്രമാവും, റെഡ് അങ്ങ് ഓഫ് ആവും. അപ്പം നമ്മൾ ചെയ്ത നമ്മുടെ റിമോട്ട് നമുക്ക് TV കണക്ട് ചെയ്ത് വർക്ക് ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ചെയ്തെടുത്തത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് അതേ TV ഓൺ ചെയ്യാം ആദ്യം. അപ്പോൾ TV നമ്മൾ റിമോട്ട് വെച്ച് ഓൺ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ ബാറ്ററി, നിങ്ങൾ ബാക്കി കിടക്കുന്ന ഈ ബാറ്ററിയുടെ ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉണ്ടാവും ഇതേ സെറ്റപ്പിനാണ്, ഒരു സംഭവം മാറ്റിയിട്ടില്ല. നമ്മൾ ചെയ്ത വളരെ സക്സസ് ആണ്. ഈ ഓഡിയോ നമുക്ക് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യുന്ന ആണോ, റിമോട്ടിൻ്റെ ഏത് ബട്ടണും നമുക്ക് വർക്ക് ചെയ്യും, ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യും, ഒരു വിഷയമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലെ ACയുടെ റിമോട്ടും അതുപോലെ തന്നെ TV റിമോട്ടും എല്ലാം നമുക്ക് ഇതുപോലെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കണ്ടുകിട്ടാം.